അൽമസ്കനുൽ വാസിയോ, വിശാലമായ വീടെന്നാണല്ലാന്റെ ഹബീബ് പറഞ്ഞത്. ചെറിയ വീടെന്നല്ല, ചെറിയ വീടെന്നല്ല, വിശാലമായ വീട് ഒരു വിശ്വാസിക്ക് വേണമെന്നാണ് വിശാലമെന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിനക്കും നിന്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന, താമസിക്കാൻ പറ്റുന്ന വീടെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പത്തു മക്കളുള്ളവർക്ക് രണ്ടു നില വീടൊക്കെ വെച്ച് മൂന്നാല് റൂമൊക്കെ ഉണ്ട്, നല്ല മനോഹരമായ വീടാണ്. ആരും കുറ്റം പറയാൻ പോകേണ്ട പായിപ്പാട്. എത്രയോ നല്ല വീടുകളുണ്ടാകും, എത്രയോ നല്ല ഭവനങ്ങളുണ്ടാകും. അവർ പണമുണ്ടാക്കിയിട്ടൊരു വീട് വെച്ചു, അവരെ മക്കളും സന്തോഷവും മരുമക്കളും ചെറുമക്കളും ഒക്കെയായി റാഹത്തോടെ കഴിയുന്നുണ്ട്. അതവരുടെ കുടുംബത്തിന് ചേർന്ന രീതിയിലാണ്. നിന്നെ എടുത്ത് വിഴുങ്ങുന്ന വീട് വെക്കരുതെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. അള്ളാഹുവിനെ മറന്നുപോകുന്ന വീട്, ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുന്ന വീട്, അള്ളാഹുവിനെ ധിക്കരിച്ച് ൊണ്ട് ജീവിക്കുന്നവര് താമസിക്കുന്ന വീട്, ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ ഓർക്കാൻ നേരമില്ലാതെ അഹങ്കാരത്തിന്റെ ആരൂപങ്ങൾ തങ്ങിപ്പാർക്കുന്ന ഭവനം, അതാണ് വിശുദ്ധ ഇസ്ലാം എതിർക്കുന്നതെങ്കില് എന്റെ പായിപ്പാട്ട സഹോദരിമാരോട് പറയുന്ന വിശാലത കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് വിശാലമായ മനസ്സുള്ളവര് താമസിക്കുന്ന ഒരു വീടാണ്. എത്ര പേരാണ് ഇവിടെ സ്വന്തമായി വീടില്ലാത്തവര്, എത്ര ആളുകളാണ് സ്വന്തമായി വീടില്ലാത്തവര്, നിനക്കറിയാ? തൃശൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും മകളും കൂടി തിരുവനന്തപുരം RCC യിൽ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചികിത്സയ്ക്ക് പോകലുണ്ട്. എന്ന് പോയാലും എന്റെ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത്. കുറച്ചു ഭക്ഷണം കഴിച്ച് ചെറിയ ഹതിയൊക്കെ വാങ്ങിയിട്ടാണ് പോകലുള്ളത്. ഒരു ദിവസം വന്നിട്ടവര് പറഞ്ഞു, ഉസ്താദ് ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണത്തെക്കാലുപരി വണ്ടിക്കൂലിയെക്കാലുപരി ഞങ്ങൾക്ക് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകാൻ കഴിയൂല. ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. വാപ്പയെയും ഉമ്മയെയും മകളെയും തൂക്കി നോക്കിയാൽ 100 കിലോ വരില്ല, അത്രത്തോളം മെലിഞ്ഞുണങ്ങി പോയവരാണ്. ക്യാൻസറിന്റെ അണുക്കൾ തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്ന ശരീരങ്ങളാണ്. 3 പേർക്കും മാരക രോഗങ്ങളാണ്. ആരോരുമില്ലാത്ത പാപങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ തുടങ്ങിയ സ്നേഹസാഗരത്തിലേക്ക് വരെ പറഞ്ഞു വിട്ടിട്ട് 2 ദിവസം നിങ്ങൾ അവിടെ താമസിക്കുക, പിന്നെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗത്തിന് പോയി. പിറ്റന്ന് രാവിലെ അവരെ ഫോണിലൂടെ ബന്ധപ്പെടുമ്പോ ആ ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉസ്താദ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇറങ്ങിപ്പോകാൻ പറയാൻ ആള് വരുമെന്ന് പേടിക്കാത്ത ഒരു വീട്ടിൽ ഞങ്ങൾ കിടക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിടിച്ചിറക്കാൻ ആരും വരില്ലല്ലോ, പിടിച്ചിറക്കാൻ ആരും വരില്ലല്ലോ, വാടക ചോദിക്കാൻ ആരും വരില്ലല്ലോ. സമാധാനമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാത്രി കിടക്കുന്നതെന്ന് ക്യാൻസറിന്റെ അണുക്കൾ തിന്നു തീർന്ന ശരീരത്തിന്റെ ഒരുമ്മ പറഞ്ഞു പോയെങ്കില് സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. കഷ്ടപ്പെട്ട് ഓടി നടന്ന് അതിനുവേണ്ടി ത്യാഗം ചെയ്ത് ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. പടച്ചവനെ, ഈ പായിപ്പാട് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ നിനക്കു വേണ്ടി ഇത്ര ഭംഗിയുള്ള ഒരു വീട്, നിനക്കു വേണ്ടി ചങ്ങനാശ്ശേരിയുടെ പരിസരത്ത് പായിപ്പാടിന്റെ ഹൃദയത്തില് ഇങ്ങനെ ഒരു സുന്ദരമായ പള്ളി നിനക്കു വേണ്ടി പരിശ്രമിച്ചിട്ട് നിർമ്മിച്ചതെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പറക്കത്ത് കൊണ്ട് മരിക്കുമ്പോ സ്വന്തം വീട്ടിന്റെ അകത്ത് നിന്നിറങ്ങിപ്പോകുന്ന ഒരു സൗഭാഗ്യം നീ കൊടുക്ക റബ്ബേ. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം തരട്ടെ. ഒരു വീടുണ്ടാവുക, വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇന്ന് വരുമ്പോ നമ്മുടെ റഹ്മാനിയ ഹിഫ്ള് ഖുർആൻ കോളേജ് എന്ന് പറഞ്ഞ് ഞാനും എന്റെ ഉസ്താദും കൂടിയിട്ട് കുറേ കാലമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു സ്ഥാപനമുണ്ട്. കുറേ പാവങ്ങളായ മക്കൾ പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നൊരു യത്തീമായ കുട്ടിയെ അവിടെ ഒരു അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ 2 ദിവസമായുള്ളൂ. അപ്പോൾ പുതിയ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സന്തോഷിപ്പിക്കാം, കുറച്ച് ബോളൊക്കെ വാങ്ങി കൊടുക്കാം, ആദ്യം കളിപ്പിക്കണമല്ലോ അവരെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് ചെന്നതാണ്. ഒരു 4 മണി സമയത്ത്, അസറിൻ്റെ സമയത്ത് അവിടെ എത്തി, മക്കളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന യത്തീമായ ഒരു മകനുണ്ട്, ആസിഫ് എന്നാണ് അവൻ്റെ പേര്.
അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വന്നു, ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു. വരുന്ന വഴിയിൽ ഞാൻ ഉസ്താദിനെ വിളിച്ചു, ഉസ്താദ് ഞാൻ പോയിരുന്നു, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു ഉസ്താദിന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു സന്തോഷമായി. അതിൽ ആസിഫ് എന്ന് പറയുന്ന മോൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു, നെഞ്ചു പൊട്ടിപ്പോണ സംഭവമാണ്. അവൻ എത്തിയുമാണ്, അവൻ്റെ വാപ്പ മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അവർ നിർബന്ധിച്ച് ഈ സ്ഥാപനത്തിനൊന്ന് ആക്കിയാലും ഉസ്താദ് ശരിക്ക് മക്കളെ എങ്ങനെ പരിചരിക്കും, പഠിപ്പിക്കുന്നതൊക്കെ പിന്നെയാണ്, നല്ല സ്നേഹമാണ്. എന്നെ 6.5 വർഷം പഠിപ്പിച്ച ഉസ്താദാണത്. അപ്പോൾ നല്ല സ്നേഹമാണ്, ആ സ്നേഹം ഇങ്ങനെ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 2 വർഷമായി ഇപ്പം മരണപ്പെട്ടിട്ട്. ആ മോനെ ഇവിടെ എടുത്തു. ഇന്നലെ രാത്രിയിൽ മക്കൾക്ക് ബിരിയാണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആരോ അങ്ങനെ ഓഫർ ചെയ്തിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഈ മകനും അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവനിങ്ങനെ ബിരിയാണിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്, വല്ലാത്ത കരച്ചിലെന്ന ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഈ കരച്ചിലിങ്ങനെ സഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ അതിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ്, ചെറിയ കുട്ടിയാട്ടോ, 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ കോളേജ് വിട്ട് നടന്നു പോയി എന്നാണ്, കോളേജിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ നടന്നു. ഉസ്താദ് പുറകെ പോയി അവനെ പിടിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, വാപ്പച്ചി മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാനിവിടെ ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി അവിടെ ഇത് കഴിക്കുന്നില്ലല്ലോ, എനിക്ക് ഉമ്മച്ചി മാത്രമേ ഉള്ളൂ. അത് ഓർത്തപ്പോൾ എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല എന്ന് 10 വയസ്സ് കഴിഞ്ഞ ഒരു മകൻ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ട് സങ്കടത്തോടെ എന്നെ എങ്ങോട്ട് വന്നപ്പോൾ ഉസ്താദ് വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു റബ്ബേ ആ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കായിരുന്നു, കാരണം ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷമാണല്ലോ ഉസ്താദ് പറഞ്ഞത്. ഇതൊക്കെയാണ് ചില വീടുകളുടെ അവസ്ഥ, ചില കുടുംബങ്ങളുടെ അവസ്ഥ. അള്ളാഹു ഇങ്ങനെ തരുന്നതിന് വാരിക്കോരിയിട്ട് ഇങ്ങനെ സുഖിച്ച് രസിച്ച് ആനന്ദിച്ച് എന്ത് പള്ളി, എന്ത് പുതിയ പള്ളി, എന്ത് പായിപ്പാട് പള്ളി, എന്ത് പ്രസംഗം, എന്ത് ഉദ്ഘാടനം, അവന്മാർക്ക് ഭ്രാന്ത് എന്ന് പറഞ്ഞ് കൈ മലർത്താൻ തോന്നുന്നത്, ഈ നിഗളിപ്പ് തോന്നുന്നത് അള്ളാഹു കുറേയേറെ തന്നതുകൊണ്ടാണ്. ഒരു പിടി എവിടെയെങ്കിലും അള്ളാഹു തിരിച്ചു കൊളുത്തിട്ടൊരു പിടി പിടിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരയുമായിരുന്നു. ആ അതുകൊണ്ടാണ് അകലെ നിൽക്കാൻ, മാറി നിൽക്കാൻ, ദൂരെ പോകാൻ, വരാതിരിക്കാൻ, ഒഴിഞ്ഞു പോകാൻ അതിനൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രതിസന്ധികളെ തന്നിട്ടില്ല, പ്രയാസങ്ങളെ തന്നിട്ടില്ല. വീടില്ലാത്ത എത്ര ആളുകളുണ്ട്, സ്വന്തമായി വീടില്ലാത്തവർ, വർഷങ്ങളായി വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, എത്രയോ കാലങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. ഓരോ പെണ്ണിൻ്റെയും ജീവിതത്തിലെ വലിയ സ്വപ്നമെന്താ, കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഭർത്താവിനോട് പറയും, നമുക്ക് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. അസിയാബി റളിയല്ലാഹു തആലാ അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന രംഗം നിങ്ങൾക്കറിയാം. ഇസ്ലാമിന്റെ ശത്രുക്കള് ചുട്ടുപടുത്ത മണലാരുണ്യത്തിലൂടെ മഹദിയായ അസിയാബി റളിയല്ലാഹു അൻഹയെ വലിച്ചെടുത്തു കൊണ്ടുവരുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗത്തിലൂടെ ഇരുമ്പ് പഴിപ്പിച്ച് മറുഭാഗത്തിലൂടെ വലിച്ചൂരിയെടുത്തിട്ട് മാംസം വെന്തുപോയ ഗന്ധം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വന്നു എന്ന് ചരിത്രം പറയുന്ന ആസിയാബി റളിയല്ലാഹു അൻഹ പെണ്ണയെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല, പായിപ്പാട്ട പെങ്ങളെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ പറയുന്ന ത്യാഗത്തിന്റെ കണക്കെത്രയാ? റമളാൻ മാസത്തിൽ 20 മിനിറ്റ് കൊണ്ട് തീരുന്ന 20 റക്അത്ത് തറാവീഹിന്റെ കണക്കാണോ? നാണമില്ലേ പൊന്നുമോളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നീ കഷ്ടപ്പെട്ടു എന്ന് പറയാ, നിനക്ക് നാണമില്ലേ? ശരീരത്തിന്റെ ഓരോ ഭാഗവും ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലും കണൽക്കരികളിലും വെന്ത് കരിഞ്ഞു പോയ ആസിയാബി റളിയല്ലാഹു അന്നയോട് അവരുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാ? പെണ്ണേ അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചെറിഞ്ഞാൽ, വിശുദ്ധ ഇസ്ലാമിനെതിരായിട്ട് നീ നിലകൊണ്ടാൽ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മാളിക സൗധങ്ങളെ നിനക്ക് സമ്മാനിക്കാമെന്ന് പറയുമ്പോഴും ആസിയാ ബീവിക്ക് നിലവിൽ കൊട്ടാരമുണ്ടായിരുന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോകുമ്പോ വെഞ്ചാമരം വീശുന്ന തോഴിമാരുണ്ടായിരുന്നു. പക്ഷേ ആസിയാബി റളിയല്ലാഹു അൻഹ എനിക്കെന്റെ പടച്ചവം മതി എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലൊന്ന് വിട പറയുമ്പോ ആസിയാബി പടച്ചവനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, റബ്ബി ഇബ്നി ലീ ഇന്ദക ബൈതൻ ഫിൽ ജന്നാ
പടച്ചവരെ നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ അല്ലാ, ഒരു വീട് തരണേ റബ്ബേ. എന്തൊക്കെ ചോദിക്കാമായിരുന്നു? സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ചോദിക്കാമായിരുന്ന ഉടയാടകള്, ആഭരണങ്ങള്, തോഴിമാര്. അല്ലാഹുവേ, ജീവിതത്തിന്റെ എത്രയോ എത്രയോ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ മുഴുവനും കരുണയുള്ള പടച്ചവനോട് ഈ കഷ്ടപ്പാടിന് പകരമാസിയ ബീവർ അലി അല്ലാഹുനക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ ചോദിച്ചതൊരു വീടാണ്. എന്തേ കാരണമെന്നറിയോ? ഓരോ പെണ്ണിന്റെയും മനസ്സങ്ങനെയാണ്, ഓരോ പെണ്ണിന്റെയും മനസ്സങ്ങനെയാണ്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാണ്, മുത്തുനബി പറഞ്ഞു കൊടുക്കാണ്, ആയിഷ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ വേദന വരുന്നത് എപ്പോഴെന്നറിയോ? ആയിഷ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന ഏറ്റവും വലിയ വേദന എപ്പോഴെന്നറിയോ? പായിപ്പാട്ട പെങ്ങളെ നിങ്ങൾക്കറിയോ, പായിപ്പാട്ട ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയോ, ഒരാളെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞതിന് ശേഷം ആ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഏറ്റവും വലിയ വേദന മയ്യത്ത് അനുഭവിക്കാനുണ്ട്. ആയിഷ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവൻ കഷ്ടപ്പെട്ട് വെച്ച അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, ആ വാതിലിലൂടെ അവന്റെ മയ്യത്ത് പുറപ്പേക്ക് കൊണ്ടിറങ്ങിയാൽ അവന് താങ്ങാനാകാത്ത വേദനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പായിപ്പാട്ട സഹോദരിമാരും ആലോചിച്ചു നോക്കിയേ, കല്യാണം കഴിഞ്ഞത് മുതൽ ഭർത്താവിനോട് പറഞ്ഞതാ, ഒരു വീട് വേണമെന്ന് പറഞ്ഞതാ, വീടിന്റെ രൂപം ഇങ്ങനെ മൊബൈലിലൂടെ കാണിച്ചു കൊടുക്കുകയാ, വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെയാവണം, വീടിന്റെ റൂം ഇങ്ങനെയാവണം, വീടിന്റെ കസേര ഇങ്ങനെയാകണം, വീടിന്റെ അലമാര ഇങ്ങനെയാകണം, വീടിന്റെ സ്റ്റെയർ ഇങ്ങനെയാകണം, വീടിന്റെ കിച്ചൺ ഇങ്ങനെയാവണം. എന്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാരെക്കാൾ നൂറിരട്ടി സ്വപ്നങ്ങളാണ് വീടിനെ കുറിച്ച് പെണ്ണിന് പറയാനുള്ളത്. അങ്ങനെ മനോഹരമായ ഒരു ഭവനം വെച്ചിട്ട് ആ ഭവനത്തിന്റെ അകത്ത് താമസിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ അകത്ത് സന്തോഷത്തോടെ താമസിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ആ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ മയ്യത്ത് കിടത്തുക, ആ വീടിന്റെ ഉമ്മറത്ത് ആ മയ്യത്ത് കൊണ്ടുവെക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു മനുഷ്യന് താങ്ങാനാകാത്ത വേദനയാണ് ആയിഷ. വീടിന്റെ പ്രധാന കവാടത്തിലൂടെ മയ്യത്ത് കൊണ്ടിറങ്ങിയ മക്കളെ വാപ്പച്ചി പോട്ടടാ, പെണ്ണിനോട് ഉമ്മയോട് വാപ്പയോട് എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് മയ്യത്ത് പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട്. അവൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു വെച്ച വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി താമസമില്ല. അവന്റെ കട്ടിലില്ല, അവന്റെ കസേരയില്ല, അവന്റെ ലൈബ്രറിയില്ല, അവന്റെ അലമാരയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഇതാണ് ഒരു മയ്യത്തിന്റെ നീറുന്ന വേദന എന്ന് പറയുമ്പോ പായിപ്പാട്ടുകാര് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ജീവിച്ചു കൊതിതീരാത്ത, താമസിച്ചു കൊതിതീരാത്ത വീട്ടിന്റെ അകത്ത് നിന്ന് നിങ്ങളുടെ മയ്യത്ത് പുറത്തിറങ്ങുന്ന രംഗമൊന്ന് ചിന്തിക്കണം. ബഹുമാനനായ നാസറുദ്ദീൻ നദ്വി എന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സിറാജുദ്ദീൻ ഖാസിമിയുടെ മറ്റൊരു ജ്യേഷ്ഠനാണ്, എന്നോട് വിളിച്ചു പറഞ്ഞതാ, ബാക്കവി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫഖറുദ്ദീൻ എന്ന മരണപ്പെട്ടു പോയ കൂടപ്പുറപ്പ് ഒരു വീട് വെച്ചിരുന്നു, ഒരു മനോഹരമായ വീട്, ഒരുപാട് പണം മുടക്കി വെച്ച വീട്. തന്റെ ഭാര്യയും ഒത്തു സന്തോഷത്തോടെ താമസിക്കണമെന്ന് അതിയായി ആരെയും പോലെ എന്നെയും നിങ്ങളെയും പോലെ ആഗ്രഹിച്ചിരുന്ന വീട്. ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ സന്തോഷത്തോടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദുആ ചെയ്യണേ, സ്വർഗത്തിന്റെ വീട് കിട്ടാൽ സഹോദരിമാരെ അല്ലാഹു തരുന്ന വീട് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഫാത്തിമ റളിയല്ലാഹുന്നക്കു വീടില്ലായിരുന്നു, നിക്കാഹ് കഴിഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹുന്നക്കു വീടില്ലായിരുന്നു. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അന്നയോട് അലി റളിയല്ലാഹു അന്നു ഒരിക്കൽ പറയുന്നു, ഫാത്തിമ, താമസിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു തആല അന്നക്ക് വീടില്ല, പുന്നാര ഹബീബിന് വീടുണ്ടോ? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ രൂപവും കോലവും ഭാവവും എന്തായിരുന്നു? പനയോലയിലൊരു കുടിലാണേ
ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ, അതിർപ്പൂവാം ബിലാല് സ്വരനാദം, യാ റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര പ്രാവശ്യം ഞാൻ മുത്തു നബിയുടെ വീടിന് മുത്തം കൊടുത്തിട്ടുണ്ട് എന്ന് എണ്ണിയാ തീരൂലം മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, എല്ലാരും പോയി കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് പോവാ, പള്ളിയിൽ നിന്ന് എല്ലാരും പോയി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം ഉണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബ് വീടിനകത്ത് കയറി ആ വാതിലടച്ച് തിരിച്ചു പോകാൻ നേരം വാതിലൊരു മുത്തം, ചുവരിലൊരു മുത്തം, എന്നിട്ടങ്ങനെ വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്തോ ഒരു സ്നേഹമായിരുന്നു പടച്ചോനെ. അപ്പൊ അവർ ആ വീടിന്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനാണ് വീട് ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പെണ്ണിന്റെ മനസ്സ് ഇങ്ങനെ പറയും, ആണിനല്ല. പക്ഷെ ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ടെൻഷൻ എന്താണ്? മുത്തുനബിയുടെ കരളിന്റെ കഷണത്തെയാണ് എന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്, അപ്പൊ ഞാനാണ് അത് പരിഗണിക്കേണ്ടത്. ഏതൊരു പെണ്ണിനും ആദ്യം വീടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ തന്നെ ആയിരിക്കും അല്ലേ? മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച്, നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടില്ല അങ്ങനെ വീട് വേണമെന്ന് പറയാത്തവരുണ്ടാവൂല. എല്ലാ പെണ്ണിന്റെ ആഗ്രഹം അതാണ്.